തിങ്ങിക്കൂടിയ മഴമേഘങ്ങൾ നിറഞ്ഞ ആകാശം പോലെയാണ് ഇന്നെൻ്റെ മനസ്സും. മൂകത നിറഞ്ഞ അന്തരീക്ഷം പോലെ. കാത്തിരിപ്പുകൾക്കൊടുവിൽ അധികം വിദൂരമല്ലാതെ തന്നെ ആ ഒരു ദിവസം കടന്നെത്തുമെന്ന പ്രതീക്ഷയോടെ സീൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷമുള്ള ഒരുപാട് ജോലികൾ ഉണ്ടാവുമല്ലോ നമുക്കൊക്കെ വീട്ടിൽ. വീട് അടുക്കി പൊറുക്കി വൃത്തിയാക്കി സെറ്റ് ചെയ്തിടുക, ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ നല്ല ടേസ്റ്റോടെ ഫുഡ് തയ്യാറാക്കുക, പിന്നെ നമ്മുടെ മക്കളെയൊക്കെ ഡ്രസ്സ് നല്ല രീതിയിൽ മടക്കി വെച്ച്, അങ്ങനെയുള്ള ഒരുപാട് നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റിയ ജോലികളുണ്ടാവും. എന്നാൽ ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാതെ മടുപ്പുള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നമുക്കൊരു വിലയിടണം. നമ്മുടെ പേഴ്സണാലിറ്റി, അതുപോലെ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ. മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ഞാൻ നല്ല സ്വഭാവമുള്ള, നല്ല വൃത്തിയുള്ള, നല്ല സൗന്ദര്യബോധമുള്ളൊരു വീട്ടമ്മയാണെന്ന് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. നമ്മൾ അങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഒരു വാക്ക് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറിപ്പോവും. ഒരാഴ്ചയൊക്കെ നമ്മുടെ മനസ്സിനെ അത് പഠിപ്പിച്ചെടുക്കാൻ നമുക്ക് നല്ല പാടുണ്ടാവും. നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെയും നമ്മൾ പഠിപ്പിച്ച് ലെവലാക്കി എടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് പതിയാൻ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ആ ഒരു പഠനം നമ്മളെ മനസ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ഡ്രസ്സിങ്ങിൽ, അതുപോലെ നമ്മുടെ വീടിൽ, നമ്മുടെ മക്കളുടെ ശുചിത്വത്തിൽ, അതുപോലെ അവരുടെ ഡ്രസ്സിലൊക്കെ നമ്മൾ ഓരോ കാര്യത്തിലും ശ്രദ്ധാലുക്കളായിരിക്കും. ഒരു പഴകിയ ഡ്രസ്സ് വൃത്തിയില്ലാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഐ എൻ്റെ മോൻ അങ്ങനെ ഇട്ടാൽ പോരല്ലോ, എൻ്റെ രീതിക്കനുസരിച്ച് എൻ്റെ കുട്ടി നല്ല ഡ്രസ്സ് ചെയ്യണം, എൻ്റെ കുട്ടി നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം, അതുപോലെ എൻ്റെ വീട് നല്ല ഭംഗിയുണ്ടാവണം എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ഒരു രീതിയിൽ ചിന്തകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളും നമ്മളും തമ്മിൽ വല്ലാത്തൊരു അടുപ്പം, നല്ലൊരു ബന്ധമായിട്ട് അത് മാറുകയും ചെയ്യും. അങ്ങനെയുള്ള കുടുംബത്തിൽ മറ്റൊരു പ്രശ്നങ്ങളും അലട്ടുകയുമില്ല. ചുറ്റുപാടുകളൊക്കെ ഏത് രീതിയിൽ നമ്മളെ പ്രതികരിച്ചാലും നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിനുള്ളിൽ നമ്മൾ എപ്പോഴും ഒളിഞ്ഞിരിക്കാൻ വേണ്ടി താല്പര്യപ്പെടും. അങ്ങനെയുള്ളവർ വീടിന് പുറത്തിറങ്ങാൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ആ ഒരു വീട്ടിലെ സന്തോഷം വല്ലാതെ എൻജോയ് ചെയ്യാൻ അവർക്ക് കഴിയും. ഇങ്ങനെയുള്ളൊരു വീട്ടമ്മയായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ നമുക്ക് മറ്റുള്ളവർ തരുന്ന എല്ലാ സങ്കടങ്ങളും മാറി സമാധാനത്തോടെയുള്ളൊരു ജീവിതം ഉണ്ടാവുമെന്നത് ഞാൻ അനുഭവത്തിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ എൻ്റെ ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഇന്നത്തെ ഉച്ചയും ഊണാണ് കേട്ടോ. ഇന്ന് നമ്മൾ ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത്. ബിരിയാണി വെക്കുന്ന റെസിപ്പി എന്നോട് കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട് ഞാൻ 2-3 തരമായിട്ട് ബിരിയാണി വെക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വൈകാതെ തന്നെ ഞാനൊരു ബിരിയാണി വീഡിയോ അപ്ലോഡ് ചെയ്യാം. ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വായൻ്റെനിയിലൊക്കെ അത് കഴിക്കണം. അത് ആ ഒരു നല്ല സന്തോഷത്തോടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇന്ന് വാഴയിലയിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ബിരിയാണിയൊക്കെ വളരെ ടേസ്റ്റായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മളിന്ന് ഒന്ന് പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഒന്ന് പുറത്തിറങ്ങാൻ നിൽക്കുന്നത്. മക്കളൊക്കെ വണ്ടി കയറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൊറിയറൊക്കെ കൊറിയർ ഓഫീസിൽ ഏൽപ്പിക്കാനുണ്ട്. പ്ലാന്റുകളൊക്കെ രാവിലെ തന്നെ പാക്കിങ് കഴിഞ്ഞു. ഏകദേശം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഏതായാലും വണ്ടിയിൽ കയറി നമ്മളിന്ന് സെയിനിന് സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് സെയിനും. സൈക്കിള് വാങ്ങുന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ച് സെയിനും മെഹ്താബും ബാക്കിലിരിക്കുന്നുണ്ട്. മെഹ്താബിന് കുറച്ച് മുമ്പ് തന്നെ സൈക്കിളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെയിന് സൈക്കിള് വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മലപ്പുറത്തുള്ള ഈ ഒരു ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സൈക്കിളിൻ്റെ ഷോപ്പിൽ കയറുകയാണ്. സെയിനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയില്ല. മോളും ഞാനും ഹസ്ബൻഡും മാത്രമാണ് ഇറങ്ങിയത്. അങ്ങനെ ഷോപ്പിൽ വന്ന് നോക്കുമ്പോൾ കൂടുതൽ കളക്ഷനൊന്നുമില്ല, എങ്കിലും കുട്ടികൾക്ക് പറ്റിയ നല്ല സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ.
ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ കളക്ഷനൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട്. എന്നാലും നല്ല ഒരു അടിപൊളി സൈക്കിള് നമുക്ക് കിട്ടി, നമ്മളത് സ്വന്തമാക്കിയിട്ടുണ്ട്. 5,500 രൂപ വില വരുന്ന ഒരു സൈക്കിളാണ് കേട്ടോ നമ്മൾ സ്വന്തമാക്കിയത്. അത് നമുക്കൊരു 5,200 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈക്കിളാണ് നമ്മൾ സ്വന്തമാക്കിയത്. അതിൻ്റെ ടയറൊക്കെ ഒന്നുകൂടെ വീതിയൊക്കെ കൂടിയ നല്ലൊരു സ്പോർട്സ് ടൈപ്പ് സൈക്കിളാണ്. കൊറോണ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെയിനെ ഒന്നും വണ്ടിയിൽ നിന്ന് ഇറക്കിയില്ല. സെയിന് ഇഷ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഒരു സൈക്കിള് വാങ്ങിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ പോയത് ഇവിടെയാണ് കേട്ടോ, മലപ്പുറത്ത് ആബിദ ജ്വല്ലറിയിലാണ്. അവിടുന്ന് ചെറിയൊരു സ്വർണം വാങ്ങിക്കാനുണ്ട്. വെഡിങ് ആനിവേഴ്സറിക്ക് അന്ന് കിട്ടാതെ പോയ ആ ഒരു റിങ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ റിങ്ങുകൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട രണ്ട് റിങ് നമ്മൾ സെലക്ട് ചെയ്തു. ഒരുപാട് സമയം തിരഞ്ഞ് ബുദ്ധിമുട്ടാകാനൊന്നും നിൽക്കാതെ തന്നെ നമ്മൾ രണ്ട് റിങ്ങാണ് സെലക്ട് ചെയ്തത്. ഈ ഒരു റിങ്ങും പിന്നെ സിമ്പിളായിട്ടുള്ള മറ്റേ റിങ്ങും, ഇത് രണ്ടും സെലക്ട് ചെയ്തു. ഇത് നല്ല ഇഷ്ടമായി എനിക്ക്. പിന്നെ വലിയ മകളൊരു ബ്രേസ്ലെറ്റും കൂടെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിക്കുകയാണ്. രണ്ട് റിങ്ങും രണ്ട് കുഞ്ഞു ബോക്സിലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വാങ്ങിത്തരുന്ന ഓരോ ഗിഫ്റ്റും എത്ര വലുതായാലും ചെറുതായാലും നമുക്കത് വളരെ സന്തോഷമായിരിക്കും. അങ്ങനെ ആ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ട് വീട്ടിലെത്തി. വീട്ടിലെത്തിയ പാടെ സെയിന് സൈക്കിൾ ഇറക്കി കൊടുത്തു. സെയിൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ, ആ ഒരു പുതിയ സൈക്കിൾ കിട്ടിയതല്ലേ. അതിൻ്റെ എല്ലാ ഒരു ഹാങ് ഓവർ ആളുടെ മുഖത്തുണ്ട്. മുറ്റം മുഴുവൻ കറങ്ങി ആ ഒരു സൈക്കിളും വെച്ച്. 3-4 മാസമായിട്ട് കൊതി വെച്ചുകൊണ്ട് നടന്ന സൈക്കിൾ കിട്ടിയ സന്തോഷത്തിൽ അവന് പിന്നെ വൈകുന്നേരത്തെ ചായയൊന്നും വേണ്ട, സൈക്കിള് മാത്രം മതി. സെയിൻ്റെ സന്തോഷം കണ്ട് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. വൈകുന്നേരം മുറ്റത്തിറങ്ങിയ സമയത്താണ് കലഞ്ചിയപ്പൂവുകൾ വീണ്ടും വിടർന്ന് നിൽക്കുന്നതും ആദ്യം വിരിഞ്ഞവ വാടി നിൽക്കുന്നതൊക്കെ കണ്ടത്. അപ്പോൾ അവയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കലാഞ്ചിയ പ്ലാന്റ് എന്താണ്, ചീത്തയായി പോകുന്നു, കലാഞ്ചിയ പ്ലാന്റ് വെള്ളം തട്ടിയാൽ മഴക്കാലത്ത് നശിച്ചു പോവും, എന്നാൽ മഴ കൊള്ളാത്തൊരു ഭാഗത്ത് കലാഞ്ചിയ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കലാഞ്ചിയ പ്ലാന്റ് വളരും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് മഴക്കാലത്ത് കലാഞ്ചിയ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഉണക്ക ചാണകത്തിൻ്റെ പൊടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്, പച്ച ചാണകവും ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. കലാഞ്ചിയ പ്ലാന്റിൻ്റെ തൊട്ടടുത്തായി തന്നെ ഇതുപോലെ പൂത്തൊലഞ്ഞ് എൻ്റെ തെച്ചി ഇരിക്കുന്നുണ്ട്. നല്ലൊരു തെച്ചിയാണ്, നല്ല കളറാണ് കേട്ടോ ഈ ഒരു തെച്ചിയുടെ പൂവിന്. പ്ലാന്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസുകൾ ചെയ്യാമല്ലോ. തൽക്കാലം ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കോള് ചെയ്താൽ നമ്മൾ എടുക്കുന്നതല്ല, കോള് നമ്മൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാട്സപ്പ് മുഖേന ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ അതിൻ്റെ റേറ്റും കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരുന്നതാണ്. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുക. അവർ പ്ലാന്റ് അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവിടെ പോയിട്ട് നിങ്ങൾ പ്ലാന്റ് പിക്ക് ചെയ്യണം. അവർ ഹോം ഡെലിവറി ചെയ്യുന്നതല്ല കേട്ടോ. എന്തായാലും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി.